അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിനിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇബാദത്തിലായി ഈ പരിശുദ്ധമായ റമളാൻ മാസം ചിലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് ചില മാസങ്ങളും ചില ദിവസങ്ങളും ചില സമയങ്ങളുമൊക്കെ പ്രത്യേകം പ്രത്യേകമായി കനിഞ്ഞേകിയിരിക്കുകയാണ്. കൂടുതൽ അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കുവാനും അതുവഴി കൂടുതൽ പ്രതിഫലം അവർക്ക് ലഭിക്കുവാനുമൊക്കെ അള്ളാഹു തയ്യാർ ചെയ്ത മാസങ്ങളിൽപ്പെട്ട ഒരു പവിത്രമായ മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തൊരു മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. സൂറത്തു അൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റമളാനിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഷഹ്റു റമളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ഷഹ്റു റമളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം, ആ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയിരിക്കുന്നു. ഹുദൽ ലിന്നാസി, ആ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് സന്മാർഗമാണ്. വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, അതേപോലെ തന്നെ സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹ്റു റമളാനിനെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പരിശുദ്ധ റമളാനിനേക്ക് അല്ലാഹു അതിൻ്റെ സ്ഥാനം കൊടുക്കാനുണ്ടായ കാരണം വിശുദ്ധ റമളാനിൽ ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കി എന്നുള്ളതാണ് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് അവനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വഴിയാണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചിരിക്കുന്നത്. റമളാനിൻ്റെ 21-ൽ, റമളാൻ ഒരു 21-ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. AD 610 ഓഗസ്റ്റ് മാസം 10-ാം തീയതി തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ അവതീർണം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും അതേപോലെ തന്നെ മറ്റു പ്രവാചകന്മാർക്ക് നൽകിയ ഏടുകളൊക്കെയും ഇറക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധമായ റമളാൻ മാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ്. അതിൽ ഒരു കൈകടത്തലുകൾക്കും ജനങ്ങളുടെ ഒരു കൈകടത്തലുകൾക്കും അത് വിധേയമായിട്ടില്ല. ഇറങ്ങിയത് മുതൽ ഇന്ന് വരേക്കും അതിലൊരു കൈകടത്തലുകളുമില്ല. എന്ന് മാത്രവുമല്ല, ലോകത്ത് ദൈവികമായൊരു ഗ്രന്ഥം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇന്ന് അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ അതേക്കുറിച്ച് വിവിധ പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തൻസീലും മിർ റബ്ബിൽ ആലമീൻ,
ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയതാണ്. തൻസീലുൽ അസീസുർ റഹീം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിക്കുന്നതായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ദൈവികം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കുന്നത്. അഥവാ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ സന്ദേശം തന്നെ ഇത് ദൈവിക ഗ്രന്ഥമാണ്, ഇലാഹിൻ്റെ ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയട്ടെ, വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറയുന്നത് മുഴുവൻ പ്രശ്നങ്ങൾക്കും വഴികാട്ടിയാകുന്നു. നേരത്തെ നമ്മൾ ഓതിയ ആ വിശുദ്ധ ആയത്തിൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് വഴികാട്ടിയാണ്, ജനങ്ങൾക്ക് വഴികാട്ടിയായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവും സാമ്പത്തികവും കാർഷികവും കുടുംബപരവും ശാസ്ത്രീയവും രാഷ്ട്രീയവുമായ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. ഒരു കാര്യം പോലും വിശുദ്ധ ഖുർആനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യം പറയുന്നുണ്ട്. വനസ്സൽനാ അലൈക്കൽ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു കാര്യവും തന്നെ നമ്മൾ വിട്ടുപോയിട്ടില്ല. അഥവാ മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ഈ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രക്കും മഹത്തായ ഈ ഒരു ഗ്രന്ഥം നമ്മളുടെ കയ്യിലുണ്ടായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇതിനെ കൂടുതൽ അടുക്കുവാനും ഇതിനോട് കൂടുതൽ അടുക്കുവാനും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ വലിയ മഹത്വമാണ് അല്ലാഹും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നയാളുകൾ, വഅഖാമുസ്സലാത്ത നിസ്കാരം നിലനിർത്തുന്നയാളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അഥവാ സദഖയായും സകാത്തായും നൽകുകയും ചെയ്യുന്നയാളുകൾ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ തന്നെ നഷ്ടം വരാത്ത കച്ചവടത്തെയാണ്, ബിസിനസ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അതിലാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ആദ്യമായി അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നയാളുകൾ അവർ ഒരിക്കലും പരാജയത്തിലാവുകയില്ല, അവർ വലിയ കച്ചവടത്തിലാണ് അവർ വലിയ ലാഭം പ്രതീക്ഷിക്കുന്ന അഥവാ പാരത്രിക ലാഭം പ്രതീക്ഷിക്കുന്ന കച്ചവടത്തിലാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇനി ഹദീസുകൾ, ഓരോരോ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ ഓരോരോ ഹദീസുകൾ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാ ഫലഹു ഹസന വൽ ഹസനതു ബിഅശരി അംസാലിഹ. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഒരു ഹറഫ് ഓതിയാൽ ഫലഹു ഹസന, അവനക്ക് അതിന് ഒരു ഹസന ഒരു ഹറഫ് ഓതിയാൽ അവനക്ക് ഒരു ഹസനത്ത് നൽകപ്പെടുന്നതാണ്. വൽ ഹസനതു ബിഅശരി അംസാലിഹ, എന്നാൽ ഓരോ ഹസനത്തുകളും അതിന് 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു കണക്കാക്കിയിരിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ അഖൂലു അലിഫ് ലാ മീം ഹറഫ്, അലിഫ് ലാ മീം എന്നുള്ളത് ഒരു ഹറഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹറഫുൻ, അലിഫ് ഒരു ഹറഫാണ്, വലാമുൻ ഹറഫുൻ, ലാമ് എന്നുള്ളത് മറ്റൊരു ഹറഫാണ്, വമീമുൻ ഹറഫുൻ, മീം മറ്റൊരു മൂന്നാമത്തെ ഹറഫാണ്. അഥവാ ഒരാൾ അലിഫ് ലാ മീം എന്ന് പാരായണം ചെയ്യുന്നതോടുകൂടെ അവൻ ഓതുന്നത് 3 ഹറഫുകളാണ് എങ്കിൽ ആ 3 ഹറഫുകൾ അവൻ ഓതുന്നതിലൂടെ അവനക്ക് 30 ഹസനാത്തുകൾ അവനക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഒന്നാലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ, ആ ആയത്തുകളിലും എത്രയെത്ര ഹറഫുകളാണുള്ളത്. വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കുമ്പോഴേക്ക്, ഖത്മ് തീർക്കുമ്പോഴേക്ക് എത്രയെത്ര ആയത്തുകളാണ്, ലക്ഷക്കണക്കിന് ആയത്തുകളാണ് അതിലുള്ളത്, ഹറഫുകളാണ് അതിലുള്ളത്. ആ ഹറഫുകൾ ഓരോ ഹറഫുകൾക്കും 10 ഹസനത്തുകൾ വീതമായി കൂട്ടുമ്പോൾ കോടിക്കണക്കിന് പ്രതിഫലങ്ങൾ പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്നതിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാർ എന്നാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായിട്ടും അള്ളാഹുവിനിക്ക് ജനങ്ങളിൽ പെട്ട ചില പ്രത്യേകക്കാരായ ആളുകളുണ്ട്. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, മൻഹും, ആരാണവർ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആൻ്റെ ആളുകളാണ്, ഖുർആൻ്റെ ആളുകളാണവർ, അവർ അഹ്ലുല്ലാഹി വഹാസത്തുഹു, അള്ളാഹുവിൻ്റെ ആളുകൾ, ഖുർആൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരുമാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ, അള്ളാഹുവിനിക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്നുള്ള ആ ഒരു മഹാ സൗഭാഗ്യത്തിന് അർഹരായവരാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക്, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രവുമല്ല, പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശകരായി വരുമെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, തീർച്ചയായിട്ടും ആ ഖുർആൻ നാളെ പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അത് ശുപാർശകനായി വരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ പദവികൾ ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഉയർത്തും, ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തും. എന്നാൽ വയല്ലാഹു ബിഹി ആഖരീന, മറ്റൊരു വിഭാഗം ആളുകളെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാത്ത, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാത്ത, വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ആളുകളാവട്ടെ, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ കൊണ്ട് തന്നെ ഇകഴ്ത്തുകയും ചെയ്യും, താഴ്ത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും.
മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, നബിയെ, ഔസിനി, നബിയെ, അങ്ങ് എനിക്ക് വസീയത്ത് ചെയ്യണം, എന്നോട് വസീയത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലൈക്ക ബിത്തഖ്വല്ലാ, അബൂദറെ, നിങ്ങൾ അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഫൈന്നഹു റഅ്സുൽ അംരികുല്ല, തീർച്ചയായിട്ടും അതാണ് എല്ലാ കാര്യങ്ങളുടെയും ആകത്തുക, അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്ത് ജീവിക്കുക എന്നാണ്. അപ്പോൾ വീണ്ടും അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാ സിദിനി, നബിയെ, ഇനിയും എന്നോട് വസീയത്ത് ചെയ്താലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, അബൂദറെ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിനെ നിങ്ങൾ നിത്യമാക്കുക. ഫൈന്നഹു നൂറുൽ ലക ഫിൽ അർളി, കാരണം ഭൂമിയിൽ നിങ്ങൾക്ക് അത് ഒരു പ്രകാശമാണ്, നിങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നൊരു വിശുദ്ധ പ്രകാശമാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ വദുഹുറുൽ ലക ഫിസ്സമാഇ, ആകാശത്ത്, പരലോകത്ത് നിങ്ങൾക്കതൊരു നിധിയുമാണ്, അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അഥവാ വിശുദ്ധ ഖുർആൻ, അത് ദുനിയാവിൽ നമുക്ക് പ്രകാശവും പരലോകത്ത് നമുക്കൊരു നിധിയുമായി ലഭിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിന് നാം ആ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ കൂടുതൽ നാം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് നമ്മളെല്ലാവരും കേട്ട, ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കേട്ട, മനസ്സിലാക്കിയ ഒരു ഹദീസ് ഉണ്ട്. മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആന കമസലിൽ ഉത്റുജ, ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉപമ കമസലിൽ ഉത്റുജ, ഓറഞ്ച് പോലെയാണ്, റീഹുഹാ തയ്യിബുൻ, അതിൻ്റെ ആ ഓറഞ്ചിന് നല്ല സുഗന്ധമുണ്ട്, നല്ല ഗന്ധമുണ്ട്. വതഅമുഹാ തയ്യിബുൻ, അതിൻ്റെ രുചിയാവട്ടെ വളരെ നല്ലതുമാണ്. എന്നാൽ വമസലുൽ മുഅ്മിനിൽ ലദീ ലാ യഖ്റഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു വിശ്വാസിയുടെ ഉപമയാവട്ടെ കമസലി തംറത്തി, കാരക്ക പോലെയാണ്. ലാ റീഹ ലഹ, കാരക്കക്ക് വാസനയില്ല. വതഅമുഹാ ഹുൽബുൻ, എന്നാൽ അതിനിക്ക് മധുരമുണ്ട്, അതിനിക്ക് രുചിയുണ്ട്. നേരത്തെ പറഞ്ഞ ഓറഞ്ചാവട്ടെ രുചിയുമുണ്ട്, അതേപോലെ തന്നെ ഗന്ധവുമുണ്ട്, വാസനയുമുണ്ട്. അതാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ വമസലുൽ മുനാഫിഖിൽ ലദീ യഖ്റഉൽ ഖുർആന മസലുർ റൈഹാന, ഖുർആൻ പാരായണം ചെയ്യുന്ന കപടവിശ്വാസിയുടെ ഉദാഹരണമാവട്ടെ മസലുർ റൈഹാന, റൈഹാൻ ചെടിയെ പോലെ, അതിനെ പോലെയാണ്. റീഹുഹാ തയ്യിബുൻ, അതിന് നല്ല സുഗന്ധമൊക്കെയുണ്ട്, പക്ഷേ വതഅമുഹാ മുറുൻ, അതിൻ്റെ രുചിയാവട്ടെ അത് കയ്പാണ്. നല്ല ഗന്ധമുണ്ട്, വാസനയുണ്ട്, പക്ഷേ അത് കയ്പാണ്, രുചിയില്ല. വമസലുൽ മുനാഫിഖിൽ ലദീ ലാ യഖ്റഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യാത്ത കപട വിശ്വാസിയോ കമസലിൽ ഹംവല, ആട്ടങ്ങ പോലെയാണ്. ലൈസ ലഹാ റീഹുൻ വതഅമുഹാ മുറുൻ, അതിന് രുചിയില്ല. അതേപോലെ തന്നെ അതിൻ്റെ രുചി കയ്പാണ്, അതേപോലെ തന്നെ അതിനൊട്ട് വാസനയും ഇല്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ ഇവിടെ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി അതാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ്റെ ഉപമ നൽകിയതാവട്ടെ കമസറിൽ ഉത്തുറുജ, ഓറഞ്ച് പോലെയാണ്, നല്ല സുഗന്ധവുമുണ്ട്, അതേപോലെ തന്നെ നല്ല രുചിയുമുണ്ട്. അള്ളാഹു അത്തരം വിശ്വാസികളിൽ ഉൾപ്പെടാൻ
അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്കറിയാമല്ലോ ഒരുപാട് ആളുകളെ അതിനോട് ബന്ധം സ്ഥാപിച്ചാൽ, അതിനോട് വേണ്ടതുപോലെ നമ്മൾ പെരുമാറിയാൽ ആ വിശുദ്ധ ഖുർആൻ നമ്മെ ആകെ അടിമുടി മാറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അഥവാ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച ഒരു സമൂഹത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന വിഭാഗം ആളുകൾ. അത്തരം ആളുകളെ 6-ാം നൂറ്റാണ്ടിലെ ആളുകളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആയത്ത്. അഥവാ അത്രയേറെ മലീമസമായ ഒരു ചുറ്റുപാടിൽ ജീവിച്ചിരുന്നതായ സമൂഹം വിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുള്ളതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവരെ അഭിസംബോധന ചെയ്തത് കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായം എന്നാണ് അവരെ വിശുദ്ധ ഖുർആൻ ഉപമിപ്പിച്ചത്. നമുക്കറിയാമല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ജീവിതത്തിൽ എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളും ചെയ്തിരുന്ന, എന്തിനേറെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുക എന്നുള്ള ആ ഒരു മനസ്സ് വെച്ച് പുലർത്തുക എന്ന് തന്നെ ഏറ്റവും വലിയ തെറ്റാണല്ലോ. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ കേൾക്കുന്നതിലൂടെ അദ്ദേഹം പരിശുദ്ധ ഖുർആനിൻ്റെ ആളാകുകയും പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആനോട് അടുത്താൽ, അതിനോട് ബന്ധം സ്ഥാപിച്ചാൽ ആ വിശുദ്ധ ഖുർആൻ അത് കൂടുതൽ ഇങ്ങോട്ടടുക്കും എന്നുള്ളതിനേക്കുള്ള ഒരു തെളിവാണത്. ബഹുമാനപ്പെട്ട ഫുളൈലു ബിനുൽ ഇയാദ് റളിയല്ലാഹുനെ കുറിച്ച് നമുക്കറിയാമല്ലോ, വളരെ തെമ്മാടിയായി വ്യഭിചാരിയായി നടന്നിരുന്ന ഒരു മനുഷ്യരായിരുന്നു ഫുളൈലു ബിനുൽ ഇയാദ് റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് അതിൻ്റെ 16-ാമത്തെ ആയത്ത്, അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹദീദിലെ ആയത്ത് കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഫുളൈലു ബിനു ഇയാദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശദ്വല തീരത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ലെ മദീനയിലെ മദ്യക്കച്ചവടക്കാരനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു, മദ്യം വർജിക്കാൻ വേണ്ടി, മദ്യം ഉപേക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഫഹൽ അൻതും മുൻതഹൂൻ, സൂറത്തു മാഇദയിലെ ഫഹൽ അൻതും മുൻതഹൂൻ എന്നുള്ള ആ ഒരു ആയത്ത് അവതരിക്കലോടുകൂടെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ മദ്യ വീപ്പകളൊക്കെയും ചവിട്ട് മെതിച്ച് അതിനെയൊക്കെയും ഒഴുക്കിക്കളഞ്ഞു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വലിയ വലിയ ക്രൂരന്മാരെ പോലും, വലിയ വലിയ നീച പ്രവർത്തികൾ ചെയ്തിരുന്ന ആളുകളെയൊക്കെയും ഈ വിശുദ്ധ ഖുർആനോടടുത്തപ്പോൾ അതിൻ്റെ ആയത്തുകൾ, അതിൻ്റെ തണലിലൂടെ അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും ക്രമപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കയറാണ്. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ, തീർച്ചയായിട്ടും ഈ ഖുർആൻ അതൊരു കയറാണ്. തറഫുഹു ബിയദില്ല, അതിൻ്റെ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വ തറഫുഹു
മക്തൂബി ആയിരിക്കും. അതിൻ്റെ മറ്റൊരു ഭാഗമാവട്ടെ അത് നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഫതമസ്സകൂബി ഹേ, നിങ്ങൾ ആ വിശുദ്ധ ഖുർആൻ എന്ന ആ കയറിനെ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ കയറിനെ നിങ്ങൾ പിടിക്കുക. ഫതമസ്സകൂബിഹി ഫഇന്നകും ലൻ തളില്ലു വലൻ തുഹ്ലിക്കു ബഅദഹു അബദ. കാരണം ആ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ ഫഇന്നകും ലൻ തളില്ലു വലൻ തുഹ്ലിക്കു ബഅദഹു അബദ, നിങ്ങൾ ഒരിക്കലും തന്നെ അതിന് ശേഷം ഖുർആൻ മുറുകെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വഴിക്കേടിലാവുകയില്ല, നിങ്ങൾ ഒരിക്കലും തന്നെ ഹലാക്കിലാവുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് പാരായണം ചെയ്യുക, അതൊക്കെ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ ആളുകളെ തിന്മയിലേക്ക് നയിക്കുകയില്ല, അത് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കുമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നയിക്കുന്നത്, യാതൊരു സംശയമില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ ആ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന, മാനവരാശിയുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാത്തി ഇലന്നൂർ, ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാത്തി ഇലന്നൂർ. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാത്തി ഇലന്നൂർ, ജനങ്ങളെ ളുമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹാദ ബസായിറുൽ ലിന്നാസി വഹുദൻ വറഹ്മതൻ ലഖൗമി യൂഖിനൂൻ, അഥവാ ആളുകളുടെ കണ്ണു തുറപ്പിക്കുന്ന, ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഇതിൽ നിന്നൊക്കെയും നമ്മെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ വിശാലതയുണ്ടാകും, ബറക്കത്തുണ്ടാകും, അതേപോലെ തന്നെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ടാകും, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് ഓടി അകലുകയും ചെയ്യും. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകളാവട്ടെ, ഖുർആൻ്റെ മന്ത്രധ്വനികളില്ലാത്ത വീടുകളാവട്ടെ, അവിടെ എപ്പോഴും കുടുസതയും അതേപോലെ തന്നെ ബറക്കത്ത് കുറവും മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിന് പകരം പിശാചുകളുടെ സാന്നിധ്യവുമാണ് അവിടെ ഉണ്ടാവുക, അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു മലക്ക് അവൻ്റെ കണ്ണുകളെ ചുംബിക്കുന്നതാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മലായിക്കത്തീങ്ങളുടെ ആ ഒരു ചുംബനത്തിന് അർഹരാവുക എന്ന് പറയുന്നത്, അതിനൊക്കെ ഉള്ളൊരു മാർഗം അത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഒക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇതിനോടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസറുല്ലദീ യഖ്റഉൽ ഖുർആന
വഹുവ ഹാഫിളുൻ ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബററ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, വഹുവ ഹാഫിളുൻ ലഹു, അവൻ അതിന് മനഃപ്പാടമുള്ളവൻ, അവൻ അതിനെ ശരിയായ വിധത്തിൽ പാരായണം ചെയ്യാൻ കഴിവുള്ളവനാണ് എങ്കിൽ, മഅ സഫറത്തിൽ കിറാമിൽ ബററ, അവൻ മലായിക്കത്തിങ്ങളുടെ, ഉന്നതരായ മലായിക്കത്തിങ്ങളുടെ കൂടെയാണ്. എന്നാൽ വമസറുൽ ലദീ യഖറഉ വഹുവ യതആഹദുഹു വഹുവ അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ. ആർക്കെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ, പ്രയാസത്തോടുകൂടിയാണ്, ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്കിൽ, ഫലഹു അജറാനി, അവനക്ക് രണ്ട് കൂലിയാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. അഥവാ ഒന്ന്, അവൻ ഖുർആൻ പാരായണം ചെയ്തു എന്നുള്ള പ്രതിഫലവും, മറ്റൊന്ന് പ്രയാസം സഹിച്ചുകൊണ്ടെങ്കിലും, പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും അവൻ അതിനെ ഓതുന്നു എന്നുള്ള പ്രതിഫലവും അള്ളാഹു അവനക്ക് നൽകുകയാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ഖുർആൻ പാരായണം ചെയ്യാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അവനക്ക് പ്രയാസമാണെങ്കിൽ പോലും അവൻ ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്നാണല്ലോ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി നിൽക്കൽ പോലും പുണ്യമുള്ള കാര്യമായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. മറ്റൊന്ന്, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കി നിൽക്കുക, വെറുതെ നോക്കി നിൽക്കുക എന്നുള്ളത്. മറ്റൊന്ന്, പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറയുന്നത്. അതൊക്കെയും വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഥവാ ഇനി നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമജ്തമ ഖൗമൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത അലൈഹിംസ് സകീന വഗശിയതുഹുംർ റഹ്മ വഹഫതുഹുംൽ മലായിക വദകറഹുംല്ലാഹു ഫീമൻ ഇൻദഹു. ഏതെങ്കിലും ഒരു സമൂഹം അല്ലാഹുവിൻ്റെ കിതാബ്, പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. ഓമജിത്തമ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീടുകളിൽ അഥവാ പള്ളികളിൽ ഒരുമിച്ച് കൂടുകയില്ല. എന്നിട്ട് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു, അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ ദർസ് നടത്തുകയും പരസ്പരം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയില്ല. ഇല്ലാ നസലത്ത് അലൈഹിം സകീന, അവരുടെ മേലിൽ സകീനത്ത്, ശാന്തത ഇറങ്ങിയിട്ടല്ലാതെ. വഗശിയതുഹുംർ റഹ്മ, റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരെ പൊതിഞ്ഞിട്ടല്ലാതെ. വഹഫത്തുഹുംുൽ മലായിക്കത്ത്, മലായിക്കത്തീങ്ങൾ അവരെ പൊതിയുകയും റഹ്മത്ത് അവരെ വലയം വെക്കുകയും അതേപോലെ തന്നെ സകീനത്ത്, ശാന്തത അവർക്ക് ഇറങ്ങുകയും. വദകറഹുംല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് ഖുർആൻ പാരായണം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആളുകളോട് അഥവാ മലായിക്കത്തീങ്ങളോട് അവരെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് പുണ്യങ്ങളുള്ള ഒരു കാര്യമാണ് വിശുദ്ധമായ ഈ ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളേക്കാൾ കൂടുതൽ റമളാനിൽ ചെയ്യുമായിരുന്നു നന്മകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നന്മകൾ റമളാനിൽ ചെയ്യുമായിരുന്നു. അത് അജ്വദുൻ നാസി, ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അജ്വദ്, ഏറ്റവും ദാനം ചെയ്യുന്നയാളായിരുന്നു റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ തന്നെ മറ്റൊന്ന്, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് ഓതി കേൾപ്പിക്കാറുമുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബിഉകളും തബഉ താബിഉകളും ഒക്കെയും വിശുദ്ധ ഖുർആൻ, പ്രത്യേകിച്ച് ഈ റമളാൻ മാസത്തിൽ അതിനോടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാതൃക നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അത് പിൻപറ്റി
നാം എല്ലാവരും ജീവിക്കുക. ഈ വിശുദ്ധ റമളാനിൽ പരമാവധി ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.